ദേവാമൃതം വാസ്തുശാസ്ത്രത്തിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നീസ് ദുബെ അവർക്കാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നീസ്. ഡെന്നീസ് സാർ, നമുക്ക് ഇന്നൊരു കത്ത് വന്നിട്ടുണ്ട്, കത്തിലേക്ക് കടക്കാം അല്ലേ. ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് ഞാൻ വീട് പണിത് താമസമായി. താമസമായതിൽ പിന്നെ പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫാമിലി പരമായിട്ടും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട്. വീടിൻ്റെ പ്രശ്നമാണോ എന്നാണ് സംശയം. എൻ്റെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നു, മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ആക്ച്വലി ഇവർ ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷമുണ്ടെന്നുള്ളത് ഇവരേതെങ്കിലും ഒരു ജ്യോതിഷനെ കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. കാരണം ആക്ച്വലി ഇവരതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ആക്ച്വലി ഇപ്പോൾ ഒരു വീട് വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലോട്ട് ഇതിനകത്ത് ശരിക്കും നല്ല രീതിയിലുള്ള സർപ്പദോഷങ്ങൾ ഓൾറെഡി ഉണ്ട്. അത് തന്നെയല്ല, വസ്തു സംബന്ധമായിട്ട് ചില നിലവിൽ കുറേ വിഷയങ്ങളിൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം ഒരു പരിഹാരം കണ്ടെങ്കിലേ ഇവർക്കിതിനകത്തൊരു സുഖകരമായിട്ട് താമസിച്ച് പോകാൻ പറ്റുകയുള്ളൂ. ഇവരെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ആസ്ട്രോളജി ചെയ്യുന്ന ഏതെങ്കിലും ജ്യോതിഷന്മാരെ സമീപിച്ച ശേഷം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഉപദേശം തേടിയ ശേഷം ഏതെങ്കിലും ഒരു കർമ്മികളെ കൊണ്ട് അതിനുള്ള പരിഹാരം ചെയ്യിപ്പിച്ച് പോവുക. അത് കഴിയുമ്പോൾ ഇവർക്കൊരു ശാന്തതയാവും. വീടുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു മിസ്സിംഗ് കോർണർ വന്നിട്ടുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗമെന്ന് വെച്ചിട്ട് മിസ്സിംഗ് കോർണർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തും ടെൻഷനോ അല്ലെങ്കിൽ തലവേദനകൾ, ഹെഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സത്യമുള്ള കൂടുതലാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ആ മിസ്സിംഗ് ഇവർ സ്ക്വയറാക്കി എടുക്കുക. അതുപോലെ ചുറ്റളവിന് അത് തെറ്റാണ്. കാരണം മരണച്ചുട്ടിലാണ് ഓൾറെഡി ഇവർ വീട് വെച്ചിരിക്കുന്നത്. കാരണം മരണച്ചുട്ടിന് അത് വീട് വെച്ചിരിക്കുമ്പം ചില നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളൊക്കെ വരാനുള്ള സത്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ചുറ്റളവ് ഇവർ ക്ലിയറാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരും അത്യാവശ്യം പൈസയൊക്കെ മുടക്കി ചെയ്തിരിക്കുന്ന വീടാണ്. ചുറ്റളവ് നീക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു വരാന്തയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചുറ്റളവ് ക്ലിയറാക്കി പോവാം. അപ്പോൾ അത് ക്ലിയറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം ബെഡ്റൂമിൻ്റെ അകത്ത് ടോയ്ലറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇത് വാസ്തു എന്ന് നോക്കി ചെയ്തൊരു വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വാസ്തു ചെയ്യുമ്പോഴും ആരും കന്നിമുറയ്ക്കൊന്നും ടോയ്ലറ്റ് സാധനം ആരും കൊടുക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് മാസ്റ്റർ ബെഡ്റൂമിൽ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്തിരിക്കുന്നത് കന്നിമുലയ്ക്കാണ്. അതിന് ഇപ്പം അതും റൂമിനകത്ത് കന്നിമുല കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഇവർ ഓർക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഭാഗം, ഇതിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തെക്കുകിഴക്ക് ഭാഗമാണ്. കാരണം തെക്കുകിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഫെങ്ഷുവിൽ ധനം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഭാഗമാണ്. ആ ഒരു ഭാഗവും മിസ്സിംഗ് ആണ്. അപ്പോൾ ജോലിയിലും ഇമ്പ്രൂവ്മെൻ്റ് ആവില്ല, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രശ്നം. കാരണം തെക്കുകിഴക്ക് ഭാഗം കൂടി സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ദോഷത്തിനൊക്കെ ഒരു പരിഹാരമാകും. മറ്റ് ദോഷമായിട്ട് കാണുന്നില്ല. അതുപോലെ ജാതകം എടുക്കുന്ന സമയത്ത് വ്യാഴം വെട്ടി നിൽക്കുക. കാരണം സമയം വളരെ മോശമായി നിൽക്കുന്ന സമയമാണ്. ഇനി കുറച്ച് നാളുകൂടെ സമയം മോശമുണ്ട്. അപ്പം വിഷ്ണുപ്രീതി വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ഓൾറെഡി ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ടൈമും കൂടാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങളാണ്. അതിന് പരിഹാരം ചെയ്യുമ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മറികടക്കുക ചെയ്യും. നമ്മൾ ഒരു വീടിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വയ്ക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു വീട്ടിൽ വയ്ക്കാൻ പാടില്ലാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? നമ്മൾ ചിലപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഫ്രഷ് പൂക്കളൊക്കെ നമ്മൾ കൊണ്ടുവെക്കാറുണ്ട്. അത് കരിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാലും നമ്മൾ പിന്നെ അതവിടെ വെച്ചേക്കരുത്. കാരണം ഉണങ്ങിയ പൂക്കൾ നമ്മൾ വീടുകളിൽ സാധാരണ നമ്മൾ വെക്കാറില്ല. രണ്ടാമത് നമ്മൾ കേടായ ടിവികളൊക്കെ ഉണ്ട്. പല ചില ആളുകളുണ്ട് ടിവിയൊക്കെ കേടായി കഴിഞ്ഞാലും പുതിയ ടിവി വാങ്ങിച്ചാലും പഴയ ടിവി ഒരിക്കലും മാറ്റില്ല. അത് എവിടെയെങ്കിലും സേഫായിട്ട് ഇവിടെ എവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കും. കാരണം കേടായ ടിവി, അതുപോലെ കേടായ ക്ലോക്കുകൾ, ഓടാത്ത ക്ലോക്കുകൾ, പൊട്ടിയ ക്ലോക്കുകൾ, ഇതൊന്നും വീടിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. അതുപോലെ ചില ബൾബുകളൊക്കെ ഫ്യൂസായി കിടക്കുന്നുണ്ടാവും. കാരണം മറ്റ് ബൾബുകളോട് നമ്മളത് കെയർ ചെയ്യാറില്ല. അപ്പോൾ ചിലപ്പോൾ ട്യൂബ് ആയിരിക്കും പോലും, അപ്പോൾ വേറൊരു ബൾബ് ഇട്ടായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കേടായ ട്യൂബും ബൾബുമൊക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഈ കേടായ ബൾബുകളുടെ ട്യൂബുകൾ ഇതൊന്നും വീടിനകത്ത് വെക്കാൻ പാടില്ല. കേടായി കഴിഞ്ഞാൽ അത് മാറ്റുക, പുതിയ ബൾബ് വാങ്ങിച്ചിട്ടേക്കുക. അതുപോലെ ടി വി കേടായി പോയിട്ടുണ്ടെങ്കിൽ പുതിയ ടി വി വാങ്ങിച്ചാൽ അന്നേരം ഈ സാധനം മാറ്റിക്കണം ഇരിക്കുക. അതുപോലെ തന്നെ ചില പാത്രങ്ങൾ, പിഞ്ഞാണങ്ങളൊക്കെ ഉണ്ടാവും, ചില പൊട്ടി ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ, ഇതൊന്നും നല്ലതല്ലേ. നമ്മൾ കാശ് കൊടുക്കാൻ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെച്ചിരിക്കും. അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അലങ്കാര സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് എടുത്തു വെക്കാറുണ്ട്. പടമൊക്കെ വരച്ചിട്ട് ചിലപ്പോൾ മാറ്റി വെക്കാറുണ്ട്. ഈ പൊട്ടിയ പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിക്കണം. അതുപോലെ നമ്മൾ ചിലപ്പം പലപ്പോഴും കണ്ടുണ്ട് ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ പേഴ്സൊക്കെ കീറിയതായിരിക്കും, മടക്കെല്ലാം കീറിയല്ല പിഞ്ചിയതായിരിക്കും. അപ്പോൾ കേടായ പേഴ്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി പുതിയ പേഴ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, അതെല്ലാം കീറിയതോ അല്ലെങ്കിൽ കാലപ്പഴക്കം കാരണം ജീർണിച്ചതാണോ എന്ന് മാറ്റി പുതിയ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ചില കസേരകൾ, ഇപ്പം ചിലപ്പോൾ അതിൻ്റെ ഒരു കാലൊടിഞ്ഞായിരിക്കാം, ചിലപ്പോൾ കട്ടിൽ, ചിലപ്പോൾ ഒരു ഏറ്റക്കുറവ് കാണാം, ഒരു കാലൊടിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റിതൊക്കെ വെച്ചിരിക്കായിരിക്കും. അതൊരു കട്ടിലാണെങ്കിലും കസേരകളാണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞതാണെങ്കിൽ മാറ്റിക്കളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ തടിയുടെ കസേരയൊക്കെ ആണെങ്കിൽ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഇടുക, പറ്റാത്തതാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിലാണെങ്കിൽ നമ്മുടെ പൊട്ടിയതായിട്ടുള്ള വിഗ്രഹങ്ങളോ കാര്യങ്ങളൊന്നും നമ്മൾ വെക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ തന്നെ വീട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് ആഴ്ചയിലൊരിക്കൽ നമ്മളൊരു കല്ലുപ്പൊക്കെ ഇട്ട് ഉപ്പുവെള്ളം തളിച്ച് നമുക്ക് തറത്തുടയ്ക്കാം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരുപിടി ഉപ്പിട്ട് തറ വേണമെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ പറ്റും. എന്നിട്ട് കുന്തിരിക്കുമോ സാമ്പ്രാണിയൊക്കെ പോയിച്ച് നല്ലപോലെ എപ്പോഴും എനർജൈസ് ആക്കി ഇടാൻ പറ്റും. അത് ആഴ്ചയിലൊരിക്കലോ എല്ലാ ദിവസവും ചെയ്താൽ അത്രയും നല്ലതാണ്. എല്ലാ ദിവസവും നമ്മൾ കുന്തിരിക്കാൻ പോയിക്കോ അല്ല സാമ്പ്രാണി പോയി ചെയ്യുന്നത് നല്ലതാണ്. വീട് എപ്പോഴും സുഗന്ധപരമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റു ദോഷമായിട്ടൊന്നും കാണുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന പ്ലാന്റ് കുറേ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകും. നന്ദി ഡെന്നിസ. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.